വെൽക്കം ടു മ്രണ സ്റ്റാർ. മ്രണ സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെയർ റോൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും കാണാം. പലരും നമുക്ക് കമൻറ്റ് ചെയ്തിരുന്നു ഹെയർ ഓയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടത്. അതായത് ഹെയറിൻ്റെ പൊട്ടിപ്പോക്ക്, അതേപോലെ തന്നെ മുടി കൊഴിച്ചല്, താരന്, അതൊക്കെ മാറാൻ പറ്റിയൊരു വീഡിയോ ചെയ്യുവാണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പാക്ക് എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. കാലങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാം. നമുക്ക് ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണിതെന്ന് പറയണത് മൈലാഞ്ചിയാണ്. നമ്മുടെ തീരദേശ പ്രദേശത്തൊക്കെ കണ്ടുവരുന്നതാണ് മൈലാഞ്ചി എന്ന് പറയുന്നത്. മുടിക്ക് നല്ലതാണ്. നമുക്ക് താരം മാറാൻ, അതേപോലെ തന്നെ നേരം മുടിയുടെ അകൽനേരമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ മൈലാഞ്ചി സഹായിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ഒന്നാണത്. പിന്നെ അതേ അലോവേര. നമുക്കറിയാം ഇതും നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുള്ളതാണല്ലോ അലോവേര പറഞ്ഞാൽ. ഈ അലോവേര ജെല്ല് നമുക്ക് ആവശ്യമാണ്. മുടി ഭയങ്കര സ്മൂത്തനിങ്ങിനും മുടിയുടെ ഭയങ്കര ഷൈനിങ്ങിനും സഹായിക്കുന്ന ഒന്നാണ് അലോവേര. അപ്പോൾ അലോവേര ജെല്ല് നമുക്ക് ആവശ്യമാണ്. ഇതിൻ്റെ രണ്ട് ഭാഗങ്ങൾ കളയണം കേട്ടോ, മുള്ളു പോലത്തുള്ള ഭാഗം. അപ്പം ഞാൻ നിങ്ങൾക്ക് കളയുന്ന വീഡിയോ കാണിച്ചു. ഇങ്ങനെയാണ് ഇത് കളയേണ്ടത്. ഈ ഒരു ഇതിന് കളയുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെ വേണം നമ്മൾ കളയാൻ. രണ്ട് സൈഡത്തെ ആ മുള്ളു പോലത്തെ ഭാഗം നമ്മൾ എടുത്ത് കളയും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ജെല്ലെടുക്കുക. അപ്പം ഇങ്ങനെ കളഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടുള്ളൂ, അലോവേരൻ്റെ ഉള്ളിലത്തെ ജെല്ല് കിട്ടുള്ളൂ. ദെൻ നമുക്ക് വേണ്ടതാണ് ചെമ്പരത്തി. ഇതും നമ്മുടെ തൊടികളിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി. ചെമ്പരത്തിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചൽ നന്നായി കുറയ്ക്കും. പിന്നെ മുടിയിൽ ചക്ക കായ്ക്കുക, പൊട്ടിപ്പോവുക, അതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ചെമ്പരത്തി. ദെൻ വേപ്പിൻ്റെ ഇല, കറിവേപ്പിൻ്റെ ഇലയാണ് നമുക്ക് വേണ്ടത്. ഒരു ഇതിൽ മതിയാവും. ഞാൻ എടുക്കുന്ന രണ്ട് ചെമ്പരത്തി ആയതുകൊണ്ട്, അത് വളരെ കുറച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു എന്ത് മതി, വേപ്പിൻ്റെ ഇല മതിയാവും നമുക്ക്. അപ്പം നമ്മൾ ഒരു വേപ്പില എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒന്നെടുത്തു. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കറിയാം ഇതൊന്നും നമ്മുടെ തൊടികളിൽ സുലഭമാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങയുടെ ഇല അല്ലേ. മുരിങ്ങയുടെ ഇല നന്നായി മുടി എന്താ പറയുക വളരാൻ വേണ്ടി നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത്. ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഇലയായിരിക്കണം. ഇപ്പോൾ മുളച്ചു വരുന്ന പോലത്തെ, പൊടിച്ചു വരുന്ന പോലത്തെ എന്തായിരിക്കും നല്ല ഇലയാണ് എടുക്കേണ്ടത്. പിന്നെ അധികം എന്താ പറയുക പുഴു കുത്തിയൊന്നും ആവരുത്. എൻ്റെ എന്നാലും ഉണ്ട് അത്യാവശ്യം. പിന്നെ ബാക്കിൽ കാണുന്ന വെള്ള പൊടി പൊടികൾ ഉണ്ടാവില്ല, അങ്ങനത്തെ തരിതരികൾ ഇല്ലാത്തതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. കാരണം നമ്മൾ തലയ്ക്ക് തേക്കാൻ വേണ്ടി നമ്മൾ എന്താ വെളിച്ചം ഉണ്ടാക്കണത്. അപ്പോൾ എടുക്കുന്നതും അത്രയും നല്ല ഇലകളായിരിക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ അതേ ഫ്രഷ് ആയിട്ടുള്ള വേപ്പിൻ്റെ ഇലയാണ്. ദെൻ നമുക്ക് വേണ്ട തുളസിയുടെ ഇല, അല്ല തുളസി ഇല, അത് നമ്മുടെ നാട്ടിൻപുറത്തോ നമ്മുടെ തൊടിയിലോ നമ്മുടെ പറമ്പിലോ ഒക്കെ ഉള്ളതാണ് തുളസീൻ്റെ ഇല എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ചെമ്പരത്തിയും അതേപോലെ കുറച്ച് മൈലാഞ്ചിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ക്വാണ്ടിറ്റി മതിയാവും. ഏകദേശം നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള എണ്ണ ഉണ്ടാക്കണത്. അപ്പോൾ ഏകദേശം ഇത്ര മതിയാവും നമ്മുടെ തുളസിയുടെ ഇല. പിന്നെ നമ്മുടെ മുളക് പറയും, മുളക് ചെമ്പരത്തി അതിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുക. അപ്പോൾ മുളക് ചെമ്പരത്തി നമുക്ക് വേണം. ഇത് നമ്മൾ ചെമ്പരത്തി പോലെയാണെങ്കിലും ഇത് നമുക്ക് ഷൈനിങ്ങിന് സഹായിക്കും. അപ്പോൾ ജെല്ലെടുക്കുന്ന രീതിയെ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാണ്. അറിയാത്തവരുണ്ടായിരിക്കാം പലരും. രണ്ട് സൈഡിത്തെ മുള്ളു കളഞ്ഞിട്ട് സ്പൂൺ വെച്ച് വേണം നമ്മൾ ഇതേ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ജെല്ലെടുക്കേണ്ടത്. വളരെ സൂക്ഷിച്ചാണ് നമ്മൾ എടുക്കാൻ. കാരണം നമുക്ക് അതിനുള്ളിൽ നിന്ന് ആകെ കുറച്ച് ജെല്ല് മാത്രമേ കിട്ടുക. അത് അതിൻ്റെ ഒരു എന്ത് ചെയ്യണം രീതിയിൽ വേണം നമ്മൾ എടുക്കാമെന്ന് പറയണത്. ദെൻ എന്ത് ചെയ്യാം, ഇതാണ് മൊത്തം ഒരു ഇൻഗ്രീഡിയൻ്റ് ഇട്ടോ. ഞാൻ ഇൻഗ്രീഡിയൻ്റ് കാണിക്കാൻ ആദ്യമേ വിട്ടുപോയത് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. നമ്മുടെ മൊത്തം ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് ഉള്ളത്. ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. ദെൻ ഞാൻ എന്ത് ചെയ്തു, ഓരോന്ന് എന്ത് ചെയ്തു, നമ്മുടെ മിക്സീൻ്റെ ജാറോട്ട് ഇട്ട് കൊടുത്ത്. നമുക്ക് വേണമെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അമ്മയിൽ അരയ്ക്കാവുന്നതുള്ളൂ. എളുപ്പത്തിന് എല്ലാവരും മിക്സിയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ മിക്സിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിതേ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഒരു പാത്രത്തിലെ എണ്ണ ചൂടാവാൻ വെക്കാം. വളരെ കുറച്ചുള്ളത്, കാരണം നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ചെടുത്തത് കൊണ്ട് എണ്ണ ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം ഞാൻ ഇട്ട് കൊടുത്തു, അരച്ച മിശ്രിതങ്ങൾ ഇട്ട് കൊടുത്തു. ഇതേ നമ്മുടെ അടുപ്പത്ത് കിടന്ന് എങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൻ്റെ എല്ലാം എന്താ പറയുക എല്ലാ ഗുണങ്ങളും നമ്മുടെ ഈ എണ്ണയിൽ പറ്റിയിട്ട് നമ്മുടെ മുടിക്ക് അത്രയും ഹെൽത്തിയാണ് കേട്ടോ. ഇത് കാച്ചുമ്പോൾ വരുന്ന മണം നല്ലൊരു അടിപൊളി മണമാണ്. നമുക്കറിയാം പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി തരുന്ന എണ്ണയുടെ അതേ മൂല്യമാണ് ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് എന്ന് പറയണത്. അപ്പോൾ അത്യാവശ്യം ഇതായിരിക്കണോ കണ്ടില്ല, ഇതാണ് ഇപ്പം നമ്മുടെ എണ്ണ ആയിരിക്കണോ. ഇനി നമുക്കൊരു ബോട്ടിലോട്ട് മാറ്റാൻ ചൂട്ടാടി കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ.